ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പലഹാരമാണ്. അതായത് ഓണത്തപ്പം. അപ്പം നമ്മൾ ചിങ്ങമാസമൊക്കെ തുടങ്ങി എല്ലാവരും അത്തപ്പൂവൊക്കെ ഇടാൻ തുടങ്ങിയെന്ന് കരുതുന്നു. അപ്പോൾ ആ അത്തപ്പൂ പോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൗതുകവും ഇഷ്ടവും അതുപോലെ തന്നെ രുചിയുള്ള ഒരു ഒരു സ്പെഷ്യൽ സ്നാക്കാണിത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്നാക്ക്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ പിന്നെ എന്നോട് അധികം പേരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ, ഇടാറില്ലെന്നൊക്കെ. അപ്പോൾ അതിന് കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്ന് ആ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടെ ഉണ്ടാവും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അതും കൂടി ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അതിന് ഒരു കപ്പിന് 1/2 കപ്പോളം വെള്ളം വേണം. അപ്പോൾ അതാണ് ആ ഏത് പാത്രമാണോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ ഒരു പാത്രത്തിന് അതേ 1 കപ്പും പിന്നെ 1/2 കപ്പും. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ ഇത് വെച്ച് അടുപ്പത്തോട്ട് വെച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക, ഇങ്ങനെ നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വെള്ളം കറക്റ്റായിരിക്കും ഈ ഒരു പാകമാകുമ്പോൾ. ഇനി നമുക്ക് 1 ടീസ്പൂണോളം എള്ളും കൂടെ ചേർത്ത് കൊടുക്കുക. എള്ളും ചേർത്ത് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തണുക്കുമ്പോൾ നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 ഭാഗമായിട്ടാണ് ഉണ്ടാക്കുന്നത്, മധുരവും എരിവും കൂടെ ഉള്ളത്. അപ്പോൾ 1/2 ടീസ്പൂണോളം മുളക് പൊടി, 2 നുള്ള് കായപ്പൊടി, പിന്നെ 1 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. ചെറിയ രീതിയിൽ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പോൾ ഇനി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് ഇത് ചൂടായി വരുമ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മധുരം ഉള്ളതിനാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേത് വറുത്തെടുക്കുക. അപ്പോൾ ഇത് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായി അങ്ങോട്ട് മുരിഞ്ഞ് വരണം. നന്നായി അങ്ങോട്ട് ഫ്രൈ ആയി വന്നെങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയി നിൽക്കുള്ളൂ. അതുകൊണ്ട് നന്നായി വറുത്തെടുക്കുക. പിന്നെ 2 ശർക്കര ഇട്ട് ഞാനൊരു ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് അബ്സർവ് ആയി കിട്ടും. അപ്പോൾ നല്ല മധുരം ഉണ്ടാവും. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുക നമുക്ക് എരിവിൻ്റെ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇതും അങ്ങനെ തന്നെ ഇട്ട ഉടനെ ഇളക്കരുത്, അപ്പം പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഇളക്കി കൊടുക്കുക, പൊട്ടി പിടിക്കാതിരിക്കാൻ. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നന്നായി അങ്ങോട്ട് ക്രിസ്പി ആകുവോളം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നന്നായി അങ്ങോട്ട് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ വേഗം അങ്ങോട്ട് തണുത്ത് സോഫ്റ്റ് ആയിപ്പോൾ. അതുകൊണ്ട് നന്നായി അങ്ങോട്ട് പിന്നെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല, കണ്ടോ ഈ ഒരു കളറായി വരണം. അപ്പം നല്ല ക്രിസ്പി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എരിവും മധുരമുള്ള ഈ ഒരു ഓണത്തപ്പം, ഈ ഒരു ഓണക്കാലത്ത് കുട്ടികൾക്കൊക്കെ നമുക്ക് മഴ പെയ്യുന്ന സമയത്തായാലൊക്കെ തന്നെ ബേക്കറികളിലൊന്നും പോകാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.